ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ബ്രോക്കർ ചേട്ടത്തി എങ്ങനെ ആയി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ബ്രോക്കർ ചേട്ടത്തിക്കുള്ള സാരിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ വട്ടത്തെ കണക്ക് തന്നെ കേട്ടോ. ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ പുറത്ത് ടീഷർട്ടിൻ്റെ പുറത്താണ് സാരി ഊറ്റി വെച്ചേക്കുന്നത്, ബ്ലൗസല്ല കേട്ടോ. അപ്പോൾ സാരിയൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ഒരു പൊട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് അങ്ങോട്ട് റൗണ്ട് കിട്ടുന്നില്ല, എന്നാൽ പിന്നെ കൈ കൊണ്ടങ്ങ് വട്ടത്തി വരച്ച് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ തേച്ച് വെച്ചതോടെ പോയെന്ന് തോന്നി. പിന്നെ കുറച്ചുകൂടെ ലിപ്സ്റ്റിക്കിനകത്ത് നിന്ന് കൈ വെച്ച് തോണ്ടിയെടുത്ത് ഒരു വട്ട പൊട്ടാക്കിക്കൊണ്ടിരിക്കുക. ഹാ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്താണ്? ഹെയർ സെറ്റ് ചെയ്യണം. ഇനി അതാലോചിക്കുക കേട്ടോ, ഇനി ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചീപ്പെടുത്ത് സെൻട്രിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് മനസ്സിൽ അത് ആലോചിച്ചിട്ടാണ് കേട്ടോ ചീപ്പെടുത്ത്. എങ്ങനെയായാലും ഒരു വെറൈറ്റി ലുക്ക് ഫീൽ ചെയ്യണമല്ലോ. ഇതാകുമ്പോൾ ഞാൻ ഒരുപാട് ചെയ്യത്തില്ല, ഈ സെൻട്രിൽ നിന്നുള്ള പവറെടുക്കലൊന്നും ഒരുപാട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അപ്പം പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ബണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കമ്മലിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. ഈ കമ്മലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ കമ്മല കേട്ടോ. കമ്മലിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കമ്മലിൻ്റെ ആണ് എന്തോ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പുറത്തെ കതിൽ ഊരിപ്പോയി. പിന്നെ ഞാൻ അതിന് ചേർന്ന് ഒരു കമ്മലിൻ്റെ ആണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ്. അടുത്തത് ഞാൻ ഹിമാലയുടെ ഒരു പൗഡർ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഫേസിലിടാനാണെന്നല്ല, ഇപ്പം കാണിച്ചു തരാം. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ട്രിക്ക്, ഹിമാലയുടെ ബേബി പൗഡറാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗം നരപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറം അപ്പുറം സൈഡിലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭസ്മക്കുറി പോലൊരു കുറിയും അങ്ങിട്ട് കൊടുത്ത്. പിന്നെയും ചേട്ടത്തിക്ക് എന്തോ ഒരു കുറവ് പോലെ. പിന്നെ ഞാൻ ആലോചിച്ച് എൻ്റെ കയ്യിൽ ഒരു പഴയ കണ്ണട ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ വെച്ച് കൊടുത്ത് അങ്ങ് സെറ്റാക്കി വെച്ച്. ഇപ്പം നമ്മുടെ ബ്രോക്കർ ചേട്ടത്തി റെഡി. അയ്യോ, റെഡിയല്ല റെഡിയല്ല, ഒരു കാര്യം എടുക്കാനുണ്ട്. ഞാൻ അതാ എടുത്തുകൊണ്ട് വന്ന് ഒരു ഡയറി. ഇത് അങ്ങനെ ബ്രോക്കർ ചേട്ടത്തിയുടെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.